എല്ലാവർക്കും നമസ്കാരം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ കീരവാണിയുടെ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കീരവാണിയുടെ ഹിന്ദുസ്ഥാനി വെർഷൻ, അതായത് ത്രീ ഫിംഗറിൽ, ഫ്ലൂട്ടിൽ ത്രീ ഫിംഗറിൽ ഈ രാഗം എങ്ങനെ വായിക്കാം, ഇതിൻ്റെ സാധ്യതകൾ എന്നിവയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ആദ്യം ഈ രാഗം ഹിന്ദുസ്ഥാനിയിൽ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നൊന്ന് ആദ്യം പരിചയപ്പെടാം. ഈ രാഗം കീരവാണി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊരു കർണാടക സംഗീത പദ്ധതിയിലുള്ള രാഗമാണ്. പക്ഷേ ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻസ് ഈ രാഗം ഇവിടെ നിന്ന് കടമെടുക്കുകയും ധാരാളമായിട്ടിത് പാടുകയും ചെയ്യാറുണ്ട്. ഖയാൽസ്, ഗത്തുകൾ, അതുപോലെ ലൈറ്റ് കോമ്പോസിഷൻസ്, ഗസൽസ്, ഭജൻസ് എന്നിവയെല്ലാം ഈ രാഗത്തിൽ ധാരാളമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ ആലപിക്കാറുണ്ട്. റഷീദ് ഖാനൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു രാഗം കൂടിയാണ് കീരവാണി. അതുപോലെ ഹരിപ്രസാദ് ചൗരസ്യാജി ഹിന്ദുസ്ഥാനിയിൽ ബാൻസുരിയിൽ കീരവാണി വായിക്കാറുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതി പ്രകാരം ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭ് അതായത് ഫുൾ റി, കോമൾ ഗാന്ധാർ ഗ ഹാഫ് അടച്ചിട്ട്, ശുദ്ധ മധ്യം, പഞ്ചം, കോമൾ ധൈവത്, ശുദ്ധ നിഷാദ്. ഈ ശുദ്ധ നിഷാദും കോമൾ നിഷാദൊക്കെ, കോമൾ സ്വരങ്ങളൊക്കെ കർണാടകയിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇത് ഹിന്ദുസ്ഥാനി പഠിച്ചവർക്കാണ് മനസ്സിലാവുക. ഞാൻ അതുകൊണ്ട് ഇത് 1-2 ക്രമത്തിലൊന്ന് പറയാം. സ രീ 2 ഗ 1 മാ 1 പ ധ 1 നീ 2. ഹിന്ദുസ്ഥാനി ത്രീ ഫിംഗർ ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ നമുക്കിത് ഗായും മായും ധായും ഹാഫ് നോട്ട് അടയ്ക്കണം, രീയും നീയും ഫുൾ നോട്ടായിട്ട് വായിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ രാഗത്തിൻ്റെ ബേസിക് സ്വരസ്ഥാനങ്ങൾ, ബേസിക് വിവരങ്ങൾ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സംഗീത പദ്ധതി പ്രകാരം ഈ രാഗത്തിൻ്റെ വാദിസ്വരം, അതായത് മെയിൻ പ്രൊമിനൻറ്റ് നോട്ട് രീ ആണ്, സംവാദിസ്വരം പായാണ്. നമുക്കിതിൻ്റെ ചെറിയൊരു ആലാപ് കേട്ടതിന് ശേഷം, ചെറിയൊരു ചലനം കേട്ടതിന് ശേഷം നമുക്ക് രാഗത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ത്രീ ഫിംഗർ സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. കർണാടക സംഗീതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീലാണ് ഇത് ഹിന്ദുസ്ഥാനിയിൽ. Thank you.
പ്രത്യേക ഭാവമാണ് ശരിക്കും ഇതിൽ. ഇത് വായിച്ച് വായിച്ച് വരുമ്പോഴേ അതിൻ്റെ ഭാവതലങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. നമുക്കിതെങ്ങനെ ത്രീ ഫിംഗറിൽ വായിക്കാമെന്ന് ഒന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ കയ്യിൽ ത്രീ ഫിംഗർ സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ്. അപ്പോൾ ഇതിൽ കാഫി ധാട്ടിൻ്റെ പൂർവാംഗവും ഭൈരവ് ധാട്ടിൻ്റെ ഉത്തരാംഗവും കൂടി ചേരുമ്പോൾ കാഫിയും ഭൈരവിയും പഠിച്ചാൽ കീരവാണി രാഗം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, സാ രി ടു ഫുൾ നോട്ടാണ്, ഗ വൺ ഹാഫ് നോട്ടാണ്, മാ വൺ ഹാഫ് നോട്ടാണ്. പൂർവാംഗം ഒന്നുകൂടി ശ്രദ്ധിക്കാം, സാ രി ടു ഗ വൺ മാ വൺ. അപ്പം ഗായും മായും ഹാഫ് നോട്ട് വരും. അതാണ് ഇവിടെ ഈ രാഗത്തിന് ത്രീ ഫിംഗറിൽ വായിക്കുമ്പോഴൊരു ബ്യൂട്ടി. ആ രണ്ട് ഹാഫ് നോട്ടുകൾ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായിച്ചെടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് ഈ രാഗം നമുക്ക് ത്രീ ഫിംഗറിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ സാ രി ടു ഗ വൺ മാ വൺ. ഓക്കെ, ദെൻ ഉത്തരാംഗത്തിൽ വരുന്നത് പ ധ വൺ. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള നോട്ടാണ് ധ ഹാഫ് നോട്ട്. പ ധ വൺ നീ ടു സിമ്പിളാണ്. ഗായ് മൈ ഹാഫ് നോട്ട്. ഇതാണ് ഇതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വായിക്കുന്ന രീതി. ധായും മായും ഗായും കോമൾ വരുന്നതുകൊണ്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ത്രീ ഫിംഗറിൽ കാഫി ധാട്ടും അതുപോലെ ഭൈരവ ധാട്ടും പഠിച്ചതിന് ശേഷം കീരവാണി പഠിക്കുകയായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. ഇതിൻ്റെ ഒരു ചെറിയ ചലനം നമുക്കൊന്ന് പരിശോധിക്കാം രാഗത്തിൻ്റെ. സാ രേ ധ
धाप धाप ग सरे रे ने ध रे सा ഒട്ടേറെ ഹിന്ദി ഗാനങ്ങൾ ഈ ഫിംഗറിങ്ങിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ ഈ കീരവാണി രാഗത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫിലിം സോങ്സുകളെ കുറിച്ചിട്ടൊരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് കന്നൈ കലൈമാനെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദിയിലെ സുരമേ അഖയോമ എന്ന് പറയുന്ന ഗാനത്തിൻ്റെ പല്ലവി മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അത് മിശ്ര കീരവാണിയാണ്. മിശ്ര കീരവാണി, ഇതിനകത്ത് ശുദ്ധഗാന്ധാരും അതുപോലെ കോമൾ നിഷാദൊക്കെ മാറി മാറി ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മിശ്ര കീരവാണിയാണ്. അതിൽ ധാരാളം ഹിന്ദി ഗാനങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനത് വിശദമായിട്ടൊക്കെ പഠിച്ചിട്ട് ഈ രാഗത്തിലെ സിനിമ ഗാനങ്ങളെക്കുറിച്ചിട്ടൊരു വീഡിയോ വേറെ ചെയ്യാവുന്നതാണ്. ഹാർമണിക് മൈനർ ക്വസ്റ്റ്യനിൽ അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു രാഗമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഹരിമുരളി ഫ്ലൂറ്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മ്യൂസിക് ആക്സസറീസിൻ്റെ ഷോപ്പിലേക്കും ഓൺലൈൻ മ്യൂസിക് ആക്സസറി ഷോപ്പിലേക്കും എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.